ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് ഇനി നമ്മൾ അടുത്തുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. വീണ്ടും ഞാൻ ഹുക്ക് മുകളിലും ഞാൻ താഴെയാണുള്ളത്. ഈ ഹുക്കിൻ്റെ മുകളിലേക്ക് യാണൊന്ന് വെച്ചിട്ട് ഈ കൊളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു ചെയിൻ സ്റ്റിച്ച് വീണ്ടും കിട്ടി. വീണ്ടും എനിക്ക് വരുന്നത് ഹുക്ക് മുകളിലും യാണ് താഴെയാണ്. യാണിനെ ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ കൊളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ഇങ്ങനെ ആക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ എനിക്ക് വീണ്ടും ചെയിൻ സ്റ്റിച്ച് കിട്ടി. ഇങ്ങനെ നമ്മൾ ഒരുപാട് തവണ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സ്ലിപ്പ് നോട്ട് ചെയ്ത് പഠിക്കാം. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ നമ്മൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് അല്ല സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്തു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു വരുന്ന ഈ ഹുക്കിൽ വരുന്ന ഈ ഒരു യാണിനെ നമ്മൾ ചെയിനായിട്ട് കൗണ്ട് ചെയ്യൂല, അതിനെ നമ്മൾ ലൂപ്പായിട്ടാണ് കൗണ്ട് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മൾ കൗണ്ട് ചെയ്യാതെ അടുത്ത ചെയിന് സ്കിപ്പ് ചെയ്യുക. ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണ് വരുന്നത്. നേരത്തെ ചെയ്തതുപോലെ യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ കൊളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കാം. അങ്ങനെടുക്കുമ്പോൾ നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടും. രണ്ട് ലൂപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വിരലിനെ കൊണ്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇപ്പോൾ ചെയ്ത ചെയിൻ ലൂപ്പിനെ ഈ ഫസ്റ്റുള്ള ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. അടുത്ത ചെയിനിൽ ഫസ്റ്റ് മാത്രം നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ, അടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ യാണിനെ ഒന്ന് ഹുക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കൊളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു യാണിനെ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ രണ്ട് ലൂപ്പ് കിട്ടും. ഈ ഭാഗത്ത് ഞാനൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ഹുക്കിനെ താഴോട്ടേക്ക് വലിച്ചിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു റൗണ്ട് കഴിഞ്ഞ് അത് ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കാണിക്കാം. ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയായിട്ടാണുള്ളത്. യാണ് കൂടെ ചെയ്യുക. ഈ ഹുക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഹുക്കിനെ താഴോട്ടേക്ക് കൊളത്തുള്ള ഭാഗം താഴോട്ടേക്ക് എടുത്തിട്ട് ഈ ചെയിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ലൂപ്പിൽ ഹുക്കിൽ രണ്ട് ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിനെ ഫസ്റ്റ് ഇപ്പോൾ കിട്ടിയ ലൂപ്പിനെ നമ്മൾ ഈ കൈയിൻ്റെ ഭാഗം ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ കുളത്തിൽ താഴോട്ടേക്ക് വെച്ചിട്ട് ഈ ലൂപ്പിനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. ഇനി അടുത്ത അതുപോലെ തന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ കുളത്ത് മുകളിലും യാണ് താഴെയാണുള്ളത്. യാണിനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഈ കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും രണ്ട് ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. കുളത്തുള്ള ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് ഈ ലൂപ്പിനെ ഈ ലൂപ്പിൻ്റെ ഭാഗത്തേക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഞാൻ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്ത ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. ഹുക്കിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഹുക്കിൻ്റെ കുളത്തുള്ള ഭാഗം ഇങ്ങനെ താഴോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ രണ്ട് ലൂപ്പ് കിട്ടും. ഞാൻ ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത ഭാഗത്ത് ഈ കൈ കൊണ്ട് നല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഹുക്കിനെ ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് നിർബന്ധമാണ്. നമ്മൾ ചെയ്യുമ്പോൾ കൈയൊക്കെ വേദന ആവുമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത്. നോക്കി പഠിക്കലല്ല, നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമുക്കത് പെർഫെക്ഷൻ ആയി കിട്ടുള്ളൂ കേട്ടോ.